ഹായ് ചിൽഡ്രൻ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ കളങ്കമറ്റക്കൈ എന്ന പാഠഭാഗമാണ് എടുത്തുകൊണ്ടിരുന്നത് പാഠഭാഗത്തിലെ ആശയം വിശദീകരിച്ചു തുടർന്ന് നമ്മൾ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പഠന പ്രവർത്തനങ്ങളിൽ ചിലതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇന്ന് വിഗ്രഹിക്കുക എന്ന പഠന പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ് വിഗ്രഹിക്കുക എന്ന പഠന പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ നോക്കിക്കുക എല്ലാവരും ഓമന കയ്യുകൾ എങ്ങനെ വിഗ്രഹിക്കാം ഓമനയായ കയ്യുകൾ ഓമന കയ്യുകൾ ഓമനയായ കയ്യുകൾ അന്തിവിൺ അന്തിയിലെ വിൺ അന്തിവിൺ അന്തിയിലെ വിൺ വിശദസ്മിതം വിശദമായ സ്മിതം വിശദസ്മിതം വിശദമായ സ്മിതം ചുരുൾമുടി ചുരുണ്ട മുടി ചുരുൾമുടി ചുരുണ്ട മുടി സോമരശ്മി സോമനിൽ നിന്നുള്ള രശ്മി സോമരശ്മി സോമനിൽ നിന്നുള്ള രശ്മി ഓക്കെ അപ്പോൾ എല്ലാവരും തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന സ്ഥലത്ത് പൂരിപ്പിക്കേണ്ട സ്ഥലത്ത് ഇവ എഴുതി വൃത്തിയായി പൂരിപ്പിക്കുക തുടർന്ന് നോട്ട് ബുക്കുകളിലും എഴുതാം എഴുതി നന്നായി പഠിക്കാം ഓക്കെ അടുത്ത പ്രവർത്തനം വരുന്നത് 25-ാമത്തെ പേജ് നമ്പറിൽ തന്നെയാണ് പദം പിരിച്ചെഴുതുക പദം പിരിച്ചെഴുതുക പദം പിരിച്ചെഴുതുക എന്ന പ്രവർത്തനമാണ് അടുത്തതായി വരുന്നത് നോക്കൂ ഏതെല്ലാമാണ് പദങ്ങൾ ജനനിയെ പെട്ടെന്നോ ജനനിയെ പെട്ടെന്നോ അതിനെ എങ്ങനെ പിരിക്കാം ജനനിയെ പെട്ടെന്നോ ജനനിയെ അധികം പെട്ടെന്നോ എന്ന് നമുക്ക് പിരിച്ചെഴുതാം ജനനിയെ പെട്ടെന്നോ എന്നതിനെ ജനനിയെ പെട്ടെന്നോ എന്ന് രണ്ട് വേർഡുകളായിട്ട് നമുക്ക് പിരിച്ചെഴുതാം ഇനി രണ്ടാമത്തെ പദം നോക്കൂ രണ്ട് ഓമന രണ്ട് അധികം ഓമന രണ്ട് അധികം ഓമന എന്നായി പിരിക്കുന്നു മന്ദമായി ആട്ടുന്ന എന്ന രണ്ട് പദങ്ങളാക്കാം മന്ദമായി അധികം ആട്ടുന്ന നക്ഷത്ര കുരുന്നുകൾ നക്ഷത്ര അധികം കുരുന്നുകൾ നക്ഷത്ര കുരുന്നുകൾ നക്ഷത്ര അധികം കുരുന്നുകൾ എന്നിങ്ങനെയായിട്ട് പദങ്ങൾ നിങ്ങൾക്ക് പിരിച്ചെഴുതാം പദങ്ങൾ പിരിച്ചെഴുതാം തുടർന്ന് വരുന്നത് പദങ്ങൾ ചേർത്തെഴുതുക പദങ്ങൾ ചേർത്തെഴുതുക എന്ന പ്രവർത്തനമാണ് തുടർന്ന് വരുന്നത് നോക്കൂ ഏതെല്ലാം പദങ്ങളാണ് ചേർത്തെഴുതേണ്ടത് തിരിച്ച് അധികം എത്തി തിരിച്ചെത്തി തിരിച്ച് അധികം എത്തി തിരിച്ചെത്തി കടന്നാൻ അധികം അകത്ത് കടന്നാനകത്ത് കടന്നാനകത്ത് സരസിൻ്റെ അധികം ഓളത്തിൽ സരസിൻ്റെ ഓളത്തിൽ സരസിൻ്റെ അധികം ഓളത്തിൽ സരസിൻ്റെ ഓളത്തിൽ ചെറ്റ് അധികം ഇളകിയിടും ചെറ്റിളകിയിടും ചെറ്റിളകിയിടും സ്വയം അധികം അന്തി സ്വയമന്തി സ്വയമന്തി വിളക്ക് അധികം ഒളി വിളക്കൊളി വിളക്കൊളി ഓക്കെ അപ്പം പദങ്ങൾ ചേർത്തെഴുതാനുള്ള ഈ പ്രവർത്തനങ്ങൾ എല്ലാവരും തന്നെ ചെയ്യുക ടെക്സ്റ്റ് ബുക്കിലും നിങ്ങളുടെ നോട്ട് ബുക്കുകളിലും എഴുതിക്കൊള്ളുക ഇനി വരുന്നത് നോക്കൂ ആശയം വിശദമാക്കുക എന്ന പ്രവർത്തനമാണ് ആശയം വിശദമാക്കുക ഏതാണ് വരികൾ തന്നിരിക്കുന്നത് ഏതു തേജസ്സാ പൂജിതമല്ല നിൻ നൂതനോദയ സൗഭഗം ബാല്യമേ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ആകർഷണീയവും സുന്ദരവുമായ ഒരു കാലഘട്ടമാണ് ബാല്യകാലം എന്ന് നമ്മൾ പറഞ്ഞു ആ ബാല്യത്തെക്കുറിച്ചാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് പ്രകൃതിയിലെ ഏതു വലിയ തേജസ്സും എന്താണ് മനോഹരമായ ബാല്യത്തെ പൂജിക്കാതിരിക്കില്ല ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറഞ്ഞ ബാല്യകാലം എല്ലാവരുടെയും ഓർമ്മയിൽ എക്കാലവും എന്താണ് പിടിച്ചു നിൽക്കുന്നവയാണ് അല്ലേ എക്കാലവും ഒരിക്കലും മനുഷ്യൻ മറക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെ മറക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമാണ് അവൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് അല്ലേ ഏതൊരു വലിയവനും അവൻ്റെ ബാല്യത്തെ വളരെയധികം സ്നേഹിക്കുന്നവനാണ് അല്ലേ അപ്പം എന്താ പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും ആകർഷണീയവും സുന്ദരവുമായ ആ ബാല്യകാലത്തെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ സ്വന്തമായി ആശയം വിശദീകരിച്ച് എഴുതേണ്ടതുണ്ട് ഓക്കെ അടുത്ത് വരുന്ന പ്രവർത്തനം എന്താണെന്ന് നോക്കൂ ഉത്തരം കണ്ടെത്തി എഴുതുക ഉത്തരം കണ്ടെത്തി എഴുതുക എന്ന പ്രവർത്തനമാണ് ഞാൻ ബോർഡിൽ കൊടുത്തിട്ടില്ല പറയുന്നുണ്ട് തുടർന്ന് ക്ലാസ് വരുന്ന സമയത്ത് മിസ് ഇട്ട് തരുന്നതാണ് ഓക്കെ സെൻഡ് ചെയ്ത് തരുന്നതാണ് ആൻസേഴ്സ് ഓക്കെ അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലേ അമ്മ പിന്നിൽ നിന്ന് കേട്ട കളഗീതി ആരുടേതായിരുന്നു അമ്മ പിന്നിൽ നിന്ന് കേട്ട കളഗീതി ആരുടേതായിരുന്നു ആരുടെ ശബ്ദമാണ് അമ്മ പിന്നിൽ നിന്നും കേട്ടത് അതെ അല്ലേ നിങ്ങൾക്ക് സ്വന്തമായി എഴുതാം അമ്മ പിന്നിൽ നിന്നും കേട്ട ശബ്ദം തൻ്റെ പുത്രൻ്റേതായിരുന്നു അമ്മ പിന്നിൽ നിന്നും കേട്ട ശബ്ദം തൻ്റെ പുത്രൻ്റേതായിരുന്നു
ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മണ്ണ് വാരി മതിയാവോളം കളിച്ച് മടങ്ങിയെത്തിയ ഉണ്ണിയുടെ ഭാവം എന്തായിരുന്നു? ഉണ്ണിയുടെ ഭാവം എന്തായിരുന്നു? അതെ, കളി കഴിഞ്ഞു വന്ന ഉണ്ണി വളരെ സന്തോഷവാനായിരുന്നു അല്ലേ. അവൻ നല്ല സന്ധ്യാവോളം കളിച്ച്, അതുകൊണ്ട് തന്നെ മതി മറന്ന് കളിച്ച് വന്ന മകന് മുഖം നിറയെ വളരെ സന്തോഷമായിരുന്നു അല്ലേ. അപ്പം എന്താണ്, കളി കഴിഞ്ഞു വന്ന ഉണ്ണി വളരെ സന്തോഷവാനായിരുന്നു. ഉണ്ണിയുടെ ഭാവം സന്തോഷമായിരുന്നു എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇനി മൂന്നാമതായി വരുന്നത് എന്താണ്, വാതായനത്തിലൂടെ എത്തി നോക്കിയത് ആര്? ആരാണ് വാതായനത്തിലൂടെ എത്തി നോക്കിയത്? ആരായിരുന്നു? നമ്മൾ പഠിച്ചു അല്ലേ, എത്ര നക്ഷത്ര കുരുന്നുകളാണ് വാതായനത്തിലൂടെ എത്തി നോക്കിയത്. നമ്മൾ കവിതയിൽ പഠിച്ചു അല്ലേ, നക്ഷത്ര കുരുന്നുകൾ എത്തി നോക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ വാതായനത്തിലൂടെ എത്തി നോക്കിയത് ആര്? നക്ഷത്ര കുരുന്നുകളാണ് വാതായനത്തിലൂടെ എത്തി നോക്കിയത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യനാണ്, ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? കാറ്റുകൊണ്ട് ഇളകുന്ന സരസിൻ്റെ ഓളത്തിൽ കാണുന്ന ആമ്പൽ മുട്ടിനോടാണ് കുഞ്ഞിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. കാറ്റുകൊണ്ട് ഇളകുന്ന സരസിലെ തടാകത്തിലെ ഓളത്തിൽ എന്താണ്, ഓളത്തിൽ കാണുന്ന ആമ്പൽ മുട്ടിനോടാണ് കുഞ്ഞിനെ കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ ചെറിയ ചോദ്യോത്തരങ്ങളാണ്, അപ്പോൾ സ്വന്തമായി നിങ്ങൾക്ക് എഴുതാൻ ശ്രമിക്കാം അല്ലേ. അപ്പോൾ എഴുതുക. ഇനി ബാല്യത്തെക്കുറിച്ച് പറയുന്നത് എന്ത്? ബാല്യത്തെക്കുറിച്ച് എന്താണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞതാണ് ബാല്യകാലം, ഏത് വലിയ തേജസ്സും ആ ബാല്യ ചൈതന്യത്തെ ആസ്വദിക്കാതിരിക്കില്ല എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞതാണ് ബാല്യം. ആ ബാല്യത്തെ കുറിച്ച് ഓർക്കാത്തവരായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാത്തവരായിട്ട് ഒരു തേജസ്സും തന്നെ നമുക്ക് ഉണ്ടാവില്ല എന്നാണ് ഇവിടെ കവി, അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് ബാല്യത്തെക്കുറിച്ച് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചോദ്യോത്തരങ്ങൾ വളരെ ചെറുതാണ് ഉത്തരങ്ങളായിട്ട് വരുന്നത്, അവ സ്വന്തമായി നിങ്ങൾ എഴുതുക. എഴുതിയതിന് ശേഷം മിസ് സെൻഡ് ചെയ്ത് തരുമ്പോൾ അവ താരതമ്യപ്പെടുത്തി ഉത്തരങ്ങൾ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അടുത്തതായി വരുന്നത് ചർച്ച ചെയ്യുക എന്ന ഒരു പ്രവർത്തനമാണ്. നോക്കൂ, മണ്ണ് വാരി മതിയാം വരെ കളിച്ചുണ്ണി ഇപ്പോൾ തിരിച്ചെത്തിയേയുള്ളൂ. ഈ വരികളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്നാൽ ഇവിടെ നോക്കൂ, മണ്ണപ്പം ചുട്ടു കളിക്കാൻ പാടില്ല, മണ്ണിരെ എന്നൊന്നും തൊട്ടുകൂടാ. ഈ വരികളിൽ കുട്ടികളെ പ്രകൃതിയിൽ നിന്നും അകറ്റി നിർത്തുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ചർച്ച ചെയ്യുക അല്ലേ. എന്താണ് മിസ്സിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, നമ്മൾ മണ്ണിൽ മണ്ണപ്പം എന്താണ് ചിരട്ടൊക്കെ ഉപയോഗിച്ച് മണ്ണെല്ലാം വാരി മണ്ണപ്പം ചുട്ട് കളിച്ച നല്ല സുന്ദരമായ ബാല്യകാലമാണ് ഞങ്ങൾക്കൊക്കെ ഓർക്കാനുള്ളത്. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളിലേക്കൊക്കെ വരുന്ന സമയങ്ങളിലേക്ക് വരുന്നത് എന്താണ്, നമുക്ക് മുറ്റം തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. എല്ലാം ഇൻ്റർലോക്ക് എല്ലാം വിരിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ മണ്ണൊന്നും വാരി കളിച്ചിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിട്ടില്ല, അത്ര അനുഭവങ്ങളൊന്നും അവരിലില്ല. അപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് വളർന്നത്, ഒന്ന് നിങ്ങൾ ഏത് ബാല്യകാലമാണ്, പ്രകൃതിയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ആ ബാല്യകാലമാണോ അല്ലേ. ഇപ്പം എന്താ അമ്മ പറയുക, മണ്ണൊന്നും വാരി കളിക്കേണ്ട, എന്താണ് അതിൽ മണ്ണിരയെല്ലാം ഉണ്ടാകും അല്ലേ, അപ്പോൾ അസുഖം വരും, മണ്ണിലൊന്നും കളിക്കരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. അവർ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും പ്രകൃതിയുടെ ഈ സുന്ദരമായ ഇതിലെ ഭാവങ്ങളെ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കഴിയുന്നില്ല. ചളിയിൽ പുരണ്ടൊന്നും അവർ കളിച്ചിട്ടില്ല. വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ ദിവസം ഒരു മണിക്കൂർ പോലും കളിക്കാൻ അനുവദിക്കാത്ത പേരൻസാണ് ഇന്നത്തെ തലമുറയിലുള്ളത് അല്ലേ. അപ്പം അത്തരം ഈ വരികളിൽ കുട്ടികളിൽ പ്രകൃതിയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു, ആ മണ്ണപ്പം ചുട്ട് കളിച്ച ആ കാലഘട്ടത്താണോ അതോ മണ്ണിലേക്ക് ഇറങ്ങാത്ത ഒരു കാലഘട്ടത്തിലാണോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യം എത്തരത്തിലുള്ളതായിരുന്നു എന്ന് നിങ്ങൾ ഒന്ന് ചർച്ച ചെയ്ത് എഴുതാനായിട്ട് ശ്രമിച്ചോളൂ. ഓക്കെ, അത് തന്നെയാണ് അടുത്തതിലും വരുന്നത്. കുറിപ്പെഴുതുക. നഷ്ടമാകുന്ന ബാല്യം. പണ്ട് സ്കൂള് വിട്ട് വരുന്നത് തന്നെ കളിച്ചുകൊണ്ടാണ് കുട്ടികൾ വരുന്നത്. വീട്ടിലെത്തിക്കഴിഞ്ഞാലും അവർക്ക് കളിക്കാനായിട്ട് ഒരുപാട് സമയം അനുവദിച്ച് കൊടുക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം ആയിരുന്നു അന്നത്തെ ഒരു സമൂഹം തന്നെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് വീടുകളിൽ തന്നെ ഒതുങ്ങി, അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററുകൾ, അല്ലെങ്കിൽ പഠിത്തം, ഇത് മാത്രമായി. ഇനി ഏതെങ്കിലും ഒഴിവ് ദിവസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് മറ്റ് പല ഇതിലേക്കും പഠനത്തിലേക്കായിട്ട് കുട്ടികളെ
പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പം നഷ്ടമാകുന്ന കുട്ടികൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയിൽ ഇറങ്ങി കളിക്കാനും എല്ലാം നഷ്ടമാകുന്ന അവരുടെ ഈ ബാല്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു കുറിപ്പ് തയ്യാറാക്കാം നഷ്ടമാകുന്ന ബാല്യം ഇതാണ് എന്താണ് ക്യാപ്ഷനായി വരുന്നത് നിങ്ങൾക്ക് നഷ്ടമാകുന്ന ബാല്യം എന്ന വിഷയത്തിൽ വളരെ നല്ലൊരു കുറിപ്പ് തയ്യാറാക്കാം അടുത്തതായി വരുന്നത് ലോക പരിസ്ഥിതി ദിനം ഓർത്തിരിക്കാമെന്ന സാധാരണ നമ്മുടെ ചാപ്റ്ററിൽ കാണുന്നത് പോലെ തന്നെ ഓർത്തിരിക്കാമെന്ന പ്രവർത്തനമാണ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് June 5 ലോക പരിസ്ഥിതി ദിനം വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവി ആരാണ് ആരാണ് വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവി വയലാർ രാമവർമ്മ ഇപ്പം ഇവ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ് ഈ രണ്ട് ചെറിയ ചോദ്യോത്തരങ്ങളും ഇതും ഇതിനോടൊപ്പം തന്നെ പഠിക്കുക അപ്പോൾ നമ്മുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് കളങ്കമറ്റക്കൈ എന്ന കുറച്ച് വളരെ വലിയ പാഠഭാഗവുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗവുമാണ് ആരും തന്നെ ഇതിലെ ഒരു പ്രവർത്തനങ്ങളും തന്നെ വിട്ടുകളയരുത് നന്നായി പഠിക്കുക ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ് അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുക ഞാൻ പറഞ്ഞിട്ടുള്ളവയെല്ലാം തന്നെ നോട്ട് ബുക്കുകളിലും ടെക്സ്റ്റ് ബുക്കുകളിലും രേഖപ്പെടുത്തുക ഓക്കെ തുടർന്ന് പുതിയൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു